അതല്ലേ എവിടെയെന്ന് ചോദിച്ചത്. ഇവിടത്തെ കാർന്നോര് ശ്വാസം മുട്ടി ചാകാൻ പോകുന്നു എന്നറിഞ്ഞു വന്നതാ. ഒരു പെണ്ണാണ് ക്ലിനിക്കിൽ വന്ന് പറഞ്ഞത്. അയ്യോ, അത് ഇവിടത്തെ കാർന്നോര് മന്ത്രം ചൊല്ലുന്നതാ. ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് സ്വാഹ 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 എന്ന് പറയുമ്പോ ഹാ 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 അങ്ങനെ കേൾക്കുന്നതാണ്. ശ്വാസം മുട്ടലുണ്ടൽ മിണ്ടായിരുന്നൂടെ അങ്ങനക്ക്. അത് പറ്റില്ല, മഹാമാന്ത്രികന, എപ്പോഴും മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കും. പണ്ടേ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് സിദ്ധി നേടിയ ആളാ. എന്നിട്ട് ഇപ്പൊ രണ്ടു കാലം നടന്ന് സിദ്ധി കൂടണ നേരെ നോക്കി കിടപ്പ. മാന്ത്രികനാണല്ലേ. കേട്ടിട്ടില്ലേ ശ്രീകൃഷ്ണ പരിന്തരൻ വിളിപ്പുറത്ത് വരുത്തുന്ന പപ്പുമാവനെ കുറിച്ച്? കെതിനിർവേദത്തിലെ പപ്പു ആണോ? ഇതല്ല, പണ്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്നും പുട്ടും കടലയും. പുട്ടും കടലയോ? അല്ല, പട്ടുമളയും വാങ്ങിയിട്ടുള്ള ആളാ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മഹാമാന്ത്രികൻ. ആവശ്യത്തിന് മസാലയൊക്കെ പുരട്ടിയാണ് കോഴിയെ ചുടുന്നതെങ്കിൽ തിന്നാ പോരെ, എന്തിനാണ് പറപ്പിക്കുന്നത്? ആ അത് ശരിയാ, ഈ മന്ത്രവാദികൾക്കൊക്കെ വൈറസിന്റെ അസുഖം കാണും. കുത്തിയിരുന്ന മന്ത്രം ചൊല്ലല്ലേ പണി, അതാണ് ചിക്കൻ കഴിക്കാതെ പറത്തി വിടുന്നത്. എന്നാ ശരി, ഞാൻ പോട്ടെ. സൂക്ഷിച്ചു പോണം, സന്ധ്യ കഴിഞ്ഞു നീലി ഉണ്ടാകും. നീലിയാല ഇവിടുത്തെ വാലിക്കരയാ. ഏതാ കക്ഷി? കക്ഷിയല്ല, യക്ഷിയ. അയ്യോ, എന്താ പേടിയുണ്ടോ? എങ്കിലേത് കയ്യിൽ വെച്ചോളൂ. ഇതെന്താ ബൈബിളോ? ഇത് കയ്യിലുണ്ടേ യക്ഷി പിടിക്കില്ലായിരിക്കുമല്ലേ. അതൊരു നോട്ട്ബുക്കാ, അതിൽ നിങ്ങളുടെ പേരും മേൽവിലാസവും എഴുതണം. പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും ഒട്ടിച്ചോളണം. നിങ്ങൾ പോകുന്ന വഴി യക്ഷി വരികയാണെങ്കിൽ ആ നോട്ട്ബുക്ക് താഴെ ഇടണം. അപ്പൊ യക്ഷി പോകൂ? ഇല്ല, നാളെ പല്ലുന്നകം മാത്രമല്ല ബാക്കി കിട്ടൂ. യക്ഷി പിടിച്ച് തിന്നത് ആരെയാണെന്ന് ഈ ബുക്ക് നോക്കി മനസ്സിലാക്കാമല്ലോ. അയ്യോ, ഈ യക്ഷിയും പ്രേതമൊക്കെ ശരിക്കും ഉള്ളതാണോ? ഇപ്പോഴത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ മരിച്ചിട്ട് 10-20 കൊല്ലമായില്ലേ. ജോസിന് കാണാൻ വന്നിട്ടുണ്ട്. ഒന്ന് ഇത്രയിടം വരെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീനത്തിൽ മീനും ഇറച്ചിയൊന്നും മനയിൽ പതിയില്ല. നോ പറഞ്ഞത് മീനന്റെ രാശിയിൽ ഇരിക്കുന്ന കാര്യ. എന്റെ ഈ മാന്ത്രിക പാരമ്പര്യം അനന്തരവം കുമാരനൊന്ന് കൈമാറണം. അതിനൊരു മുഹൂർത്തം നോക്കണം. അതിന് കുമാരൻ കള്ളുഷാപ്പിൽ നിന്നും നടത്തര വാസന്തിയിലേക്ക് വീട്ടിൽ നിന്ന് മാറിയിട്ട് വേണ്ടേ? മാന്ത്രികനാകാൻ ചില ചിട്ടകളും യോഗ്യതകളൊക്കെ ഇല്ലേ? മാന്ത്രികൻ ബ്രഹ്മചാരിയാകണമെന്നില്ലേ? കൊച്ചുതമ്പി അദ്ദേഹം ഇപ്പോ കഞ്ചാവും ചീട്ടി കളിക്കുന്നുണ്ടത്രേ. മിണ്ടാതിരിയ, അതൊക്കെ ശരിയായിക്കോളും. പഠിച്ച വിദ്യകൾ അനന്തരാവകാശികൾക്ക് കൈമാറിയാല് എനിക്ക് മോക്ഷഗതി ഉണ്ടാവും. തീരെ വയ്യാണ്ടായിരിക്കണോ? നമുക്ക് നോക്കാം. വരുന്ന 7-ാം തീയതിക്ക് ശേഷം ഒരു ദിവസമാകാം. എന്താ? ആ 7-ാം തീയതി ഗ്രഹണമാണല്ലോ അല്ലേ? അതല്ല ഹേ, 7-ാം തീയതി ടൗണിൽ ഒരു തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ ഹണിറോസ് വരുന്നു. അതിനുശേഷമാകാം വിദ്യ കൈമാറൽ. എന്താ? ശരിയാ, ബ്രഹ്മചര്യമൊക്കെ വേണ്ടതല്ലേ? അല്ല, 9-ാം രാശിയിലാണ് ഉദ്ഘാടനം എന്ന് പറയുമായിരുന്നേ. നാളെ ദീക്ഷ എടുക്കണം. അതിന് നാളെ ചൊവ്വാഴ്ചയല്ലേ, ബാർബർ ഷോപ്പ് അവധിയാണ്. ആ ദീക്ഷയല്ല, അമ്മാവരിൽ നിന്ന് നാളെ മാന്ത്രിക ദീക്ഷ എടുക്കുന്ന കാര്യം. അവൾ എന്നെ എല്ലാം ഏൽപ്പിച്ച അമ്മാവൻ നാളെ വടിയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ സുഖമായി.
ഇനി തമ്പി അങ്ങനെ ശാസിക്കാൻ ആരുമില്ല. നമുക്ക് മന്ത്രവിദ്യ കൊണ്ട് വേണ്ടതൊക്കെ നേടി അർമാദിക്കണം. വിധി എന്നിട്ട് വേണം എന്നെ കൃഷ്ണപ്പരം തറഞ്ഞും പറഞ്ഞും കുത്തി നൂഡിൽസ് പോലെയൊക്കെ. ഇതെന്റെ അവസാനത്തെ കുടിയാടും. മാന്ത്രികൻ ലഹരി ഉപയോഗിക്കാൻ പാടില്ലടോ. ബ്രഹ്മചര്യം നിർബന്ധമായി പാലിക്കുകയും വേണം. മീനാക്ഷി എന്തേ? അപ്പൊ അതാണ് കാര്യം. കലാശക്കോട്ടായിരുന്നല്ലേ, എന്തൊരാക്രാന്ത് ഒരു തമ്പി. വെറുതെ അല്ല മീനാക്ഷി ജീവനും കൊണ്ട് ഓടിയത്. അവള് പോയോ? തമ്പിയിൽ നിന്ന് മാന്ത്രികനായ നമുക്ക് സണ്ണിലിയോണ് വശീകരിക്കാമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇതിപ്പോ പട്ടിയുടെ തല പുടത്തിപ്പെട്ട അവസ്ഥയായത്. നീ ഓരോന്ന് പറഞ്ഞ കൺട്രോൾ കളയാതെടാ. പുളിഞ്ചോട് ജസീനല് നാളെ ഷക്കീലോട് പടം രണ്ടാമത് റിലീസ. ഒന്നും നിർത്തുന്നതോ? സത്യത്തിൽ സങ്കടാണ് തമ്പി എന്നതിന്റെ കാര്യം. ഞാനായിരുന്നു ഈ അവസ്ഥയല്ലെങ്കിൽ എന്റെ സ്വത്തുക്കളും സകല അവയവങ്ങളും ദാനമായി എഴുതി വെച്ചിട്ട് ഏതെങ്കിലും പാണ്ഡ്യരുടെ അടിയിലേക്ക് എടുത്ത് ചാടിയാലെ. ഇതിപ്പോ കൂട്ടിലടച്ച ഗിളിയെ പോലെ ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ലാതെ. ഓ, ഒന്ന് നെഗറ്റീവ് അടിപ്പിക്കാതെ പോടാ. ഞാൻ എന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കട്ടെ. കുമാരാ, ഇനി നീ നടത്തര വാസന്തിയുടെയും പപ്പടം മീനാക്ഷിയുടെയും അടുത്ത് പോകരുത്. കൂത്തിരി ലിലിയുടെയും ഇക്ലി ജമ്മിലിയുടെ അടുത്ത് പോകാമോ? ഇതെന്താ വ്യഭിചാരത്തിലും മതസൗഹാർദ്ദമോ? എന്താ കഥ? കൊശവ, മന്ത്രം ചൊല്ലണമാവാ. എന്നെ കൊണ്ട് വെറുതെ തെറി പറയിപ്പിക്കരുത്. വ്യഭിചാരം പാടില്ലെന്ന് ആ പറഞ്ഞ്. ഇങ്ങോട്ടടുത്ത് വരിക. ഞാനില്ല, തെറി പറയാനല്ലേ. അല്ല, മന്ത്രോപദേശം തരാനാണ്. നാൽപ്പത്തൊന്ന് നാൾ ഒറ്റക്കാലിൽ നിന്ന് മന്ത്രം ചൊല്ലി സിദ്ധി വരുത്തണം. കിഴക്ക് ദിക്കിൽ നിന്നും ഒരു തൈക്കളവിയ വിഷം തീണ്ടി ഇപ്പൊ കൊണ്ടുവരും. അണലിയാണ് കടിച്ചിരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് കൊച്ചുതമ്പിക്ക് സിദ്ധി കിട്ടിയോ? സിദ്ധി കിട്ടിയതല്ല, അഞ്ചാം മതിൽ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാവിലെ കാട് വെട്ടി തെളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാനൊരു അണലി അവിടെ കണ്ടതാ. എന്തൊക്കെ കൊള്ളരുതായ്മകള് കാണിച്ചിട്ടുള്ള ആളാ ഇപ്പൊ പേര് കേട്ട വിഷഹാരി സിദ്ധൻ. പുത്തൂരെ, കൊച്ചുതമ്പിയുടെ കാര്യല്ലേ. ശരിയാ, പുള്ളി ഇപ്പോ സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കില്ല. അത് പണ്ടും മുഖത്തല്ലായിരുന്നു തമ്പിയുടെ നോട്ടം. കളിയാക്കണ്ട, അനുഭവിക്കും. കടിച്ച വാമനെ തിരിച്ചു വിളിച്ച് വേഷം ഇറക്കിയിട്ടുള്ള മഹാമാന്ത്രികനാ. പിന്നെ കടിച്ച പാപ്പന്റെ വിളിച്ചു വരുത്തി വിഷം ഉറപ്പിക്കാൻ ഈ ആളാല സ്വാസികളുടെ മുത്തച്ഛൻ. നീ പണ്ടേ ദൈവനിഷേധിയ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പണിസഹിച്ചിലും കൊച്ചുതമ്പിയെ കുറിച്ചായിരുന്നു ചർച്ച. വാർക്കപ്പണി നടക്കേണ്ടത് കൊച്ചുതമ്പിയാണോ? സിമെന്റും കമ്പിയൊക്കെ അല്ലേ ചർച്ചാ വിഷയമാക്കേണ്ടത്? അതല്ല, കരിമ്പനക്കാട്ടിൽ യക്ഷിയെ പിടിക്കുന്ന കാര്യമാണ്. ആ ശരിയാണ്, ആ യക്ഷിയെ തിളയ്ക്കാൻ തമ്പിക്കേ കഴിയുള്ളൂ. അവളെ പേടിച്ച് രാത്രി അതുവഴി ആരും പോകാറില്ല. പിന്നെ യക്ഷി വേറെ പണിയൊന്നുമില്ലേ, നിങ്ങളൊക്കെ ഈ നൂറ്റാണ്ടല്ലേ ജീവിക്കണം. എങ്കിൽ നീ രാത്രിയിൽ അതുവഴി ഒന്ന് നടന്നു കാണിക്കാം. അയ്യോ, ഞാൻ ആ സമയത്തൊന്നും പുറത്തിറങ്ങാറില്ല. അമ്മോടക്കൂറി. ആ അല്ലാതെ പേടിയുണ്ടെന്നോ അല്ല. എന്തായാലും നാട്ടുകാര് നമ്മുടെ ജ്യോത്സ്യരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. യക്ഷിയെ തിളക്കാൻ തമ്പിയെ ഉപദേശിക്കാമെന്ന് അങ്ങേരിയിട്ടുണ്ട്. അത് നന്നായി, ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതേ, വിഷപ്പാമ്പായിട്ടുള്ള ഇടപാട് പോലെയല്ല രക്ഷയപ്പെടുത്തും. പാമ്പിനെ പിടിക്കാൻ ബാവാ സുരേഷ് വിചാരിച്ചാലും നടക്കും, പക്ഷെ രക്ഷയപ്പിടിക്കുന്നത് അങ്ങനെയാണോ? ഇത് വിജയിച്ചാ പിന്നെ തമ്പിയെന്ന് ആരാ? തോറ്റാലും പല്ലും നഖവും ബാക്കി കിട്ടും. പേടിച്ച ജീവിതകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. ധൈര്യമുള്ളവർക്കാണ് വിജയം. തമ്പിയെന്ന് ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. നിനക്ക് പേടിയെന്ന് തോന്നുന്നില്ല? പേടിയ, അങ്ങനൊരു വാക്ക് എന്റെ ഇല്ലത്ത് കേട്ട് കേൾവി പോലുമില്ല. അതേതില്ലമാണ്? അതാണ് ഇവിടുത്തെ വിഷയം. രക്ഷയെ പിടിക്കുന്നുണ്ടോ ഇല്ലയോ? ഓടിച്ചെന്നങ്ങ് പിടിച്ചിട്ടുവരാൻ എന്റെ മുറപ്പെണ്ണൊന്നും അല്ല യക്ഷി. നോക്കിയും കണ്ടു ഇടപെട്ടില്ലെങ്കിലേ പാണ്ഡിലോറി കയറിയ തവളയുടെ ഗതിയാവും.
ഇന്നത്തെ അവസ്ഥയിൽ ഗ്രാമത്തെ രക്ഷിക്കാൻ കൊച്ചുതമ്പിക്ക് മാത്രമേ. പിന്നെ ഗ്രാമത്തെ രക്ഷിക്കാൻ ഞാനായിരുന്നു തമിഴ്നാടൻ വിജയു. എന്തായാലും ഒരു കൈ ശ്രമിച്ചു നോക്കാം നമുക്ക്. നമുക്കോ? അതെ, ഇന്ന് രാത്രി നീയും എന്റെ കൂടെ വരണം ഒരു സഹായത്തിന്. ഞാനില്ല, രാത്രി ഭയങ്കര മഞ്ഞാണ്, എനിക്ക് ടോൺസിലൈറ്റിസിന്റെ അസുഖങ്ങളോ. പിന്നെ വൈക്കത്തല്ലേ ടോൺസിലൈറ്റിസ്? മഞ്ഞന് ഒരു തോർത്ത് തലയിൽ കിട്ടിയാ മതി. മന്ത്രവാദത്തിനൊരു സഹായം ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. പോരാ, രണ്ടുപേര് വേണം. അതിനെന്താ, നമ്മുടെ ഭാസ്കരനെ ഞാനിങ്ങോട്ട് പറഞ്ഞേക്കാം. അത് വേണ്ട, ഭാസ്കരൻ കൈവച്ച എടുക്കാൻ ഇച്ചിരി വൈകുമെന്നാ പറയുന്നത്. ജോൽശരി വന്നാ മതി. ഞാനോ? എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അല്ല, ഒരു പ്രശ്നം വെക്കാനുണ്ടെന്ന് പറയുമായിരുന്നേ. അല്ല, രാത്രിയിൽ ആരാണ് പ്രശ്നം വെക്കുന്നത്? രാത്രിയിൽ ചില വീടുകളിലൊക്കെ ജോൽശരി ഒരു പ്രശ്നമാകാറുണ്ട്. എന്തു വന്നാലും ഇന്ന് രാത്രി കരിമ്പനക്കാട്ടിലെ യക്ഷിയെ നമ്മൾ കാണും. ഒരു ടോർച്ചെങ്കിലും എടുക്കാന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ പകല് പോലെ പൂന്തിലാവുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ണ് കാണാൻ മേല. ഇനി എന്ത് സൂക്ഷിക്കാൻ? അന്ന് കേറി കൊടുത്തില്ലേ? ഭയം വേണ്ട, നമ്മള് മൂന്ന് പേരുണ്ടേ. അതാ വേടി, മൂന്ന് പേരായിട്ടൊരു കാര്യത്തിന് പോയാ മൂ പോകുന്നൊരു ചൊല്ലില്ലേ. പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ അടുത്ത അവളുടെ സങ്കേതം. എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. പാടിക്കോളൂ. ഭയം മാറ്റാൻ സംഗീതം നല്ലതാ. നിലാവിന്റെ പൂങ്കാവിൽ നിർത്തുക. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ശുംഭൻ. ആരും ഭയപ്പെടരുത്. അർജുനൻ, പാർത്ഥൻ, ഫൽഗുനൻ, വിജയൻ. അല്ല, അത് നമ്മുടെ കേശവനല്ലേ വരുന്നത്? താങ്ക്സ്. എന്താ പേര്? നല്ലത്. താനിത് എവിടെയായിരുന്നു? എത്ര നാളായി? 4 മാസം. അന്ന് രാത്രി ഓടണ കണ്ടതാ. ഓടണ വഴിക്ക് പുല്ല് കിളിത്തിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഓടണ വഴിക്ക് നാട് വിട്ടു പോകുന്നത് ഇത് ആദ്യമായിട്ടാണല്ലോടോ. മനഃപൂർവ്വം അല്ല, അന്ന് പേടിച്ച് വെപ്രാളത്തിന് റോഡിൽ കണ്ട പാണ്ടിലോറിൽ ഓടിക്കയറി. അത് തെലുങ്കാനയിലേക്ക് റോഡും കൊണ്ടുപോണ പാണ്ടിലോറിയായിരുന്നു. തനിക്കാ വിവരം ആ ഡ്രൈവറോട് പറയാമായിരുന്നില്ലേ? അതെങ്ങനെ, സംസ്ഥാനം വിട്ടു കഴിഞ്ഞല്ലേ എനിക്ക് ശ്വാസം നേരെ വേണത്. ഡ്രൈവർ ആണെങ്കിൽ ഒരു ഭായി. പിന്നെ തെലുങ്കാന ചെന്ന് ഹോട്ടൽ പണിയും പാത്രമൊക്കെ കഴുകിയാണ് തിരിച്ചു വരാനുള്ള കാശിപ്പിച്ചത്. അല്ല, അന്ന് ജോത്സ്യർക്കൊന്നും പറ്റിയില്ലേ? നല്ല കഥ. പറ്റിയോന്നോ? ഞാൻ ഓടണ വഴി ബോധം കിട്ടും വീണടു. കിട്ടിയെന്ന് ആശുപത്രിയിൽ ചെന്ന് ആ കണ്ണു തുറന്നത്. വയറ്റിളക്കം മാറാൻ പിന്നെയും 2 ദിവസം എടുത്തു. അന്ന് നമ്മൾ യക്ഷിയെത്തിളക്കാൻ പോയപ്പോ അത് കാണാൻ ഇവനും നമ്മുടെ പുറകെ ഒളിച്ചു വന്നിരുന്നു. യക്ഷിയുടെ ചിരി കേട്ട് പേടിച്ച് മനംമാറ്റം വന്നതാ. ഇപ്പോഴാ പരമഭക്തൻ. അപ്പോ ഞാൻ വരട്ടെ. വ്രതത്തില നാമം ജപിക്കാൻ സമയം. ഓം ശാന്തി. ഉച്ചതമ്പിയെ നിന്ന് യക്ഷിയെ തളച്ചോ? ഇല്ല, യക്ഷി തമ്പിയെ വളച്ചു. അങ്ങേരെ അവളെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടി. ഇപ്പോ 4 മാസം ഗർഭിണിയാന്നാ കേക്കണേ. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചെക്കപ്പിന് പോയി വരുന്ന വഴി കണ്ടായിരുന്നു. അപ്പോ തമ്പിയെന്ന് നിന്റെ ബ്രഹ്മചര്യം? അതൊക്കെ അന്ന് രാത്രി തന്നെ പോയി. ഇപ്പോ ജോണി സിംസ പറഞ്ഞുണ്ടല്ലോ. തമ്പിയെന്ന് ഞാൻ എന്തായി കേക്കണത്? സത്യമാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാലും അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ
ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നു പോയേനെ. ഏ